ടീച്ചേഴ്സ് ഹെൽപ്പറിൻ്റെ എൽ പി യു പി എച്ച് സെ മിഷൻ ട്വൻറ്റി ട്വൻറ്റിയിലേക്ക് ഏവർക്കും സ്വാഗതം ജനറൽ സയൻസിലെ അപരനാമങ്ങൾ എന്ന ഭാഗവുമായി ബന്ധപ്പെട്ട പരിശ്ക്ക് മിക്കവാറും ചോദിക്കുന്ന ചില വസ്തുതകളാണ് ഈ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത് അതിനു മുമ്പായി ടീച്ചേഴ്സ് ഹെൽപ്പർ ചാനൽ ഇതുവരെയും സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഉടൻ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക അടുത്തുള്ള ബെല്ലൈക്കണും ക്ലിക്ക് ചെയ്യുക ഞങ്ങൾ അപ്ലോഡ് ചെയ്യുന്ന എൽ പി യു പി അസിസ്റ്റൻറ്റ് ക്യാറ്ററ്റ് തുടങ്ങിയ മത്സര പരീക്ഷകളുടെ വീഡിയോകൾ നിങ്ങളുടെ ഫോണിൽ നോട്ടിഫിക്കേഷനായി ലഭിക്കുന്നതാണ് നമുക്ക് വീഡിയോയിലേക്ക് കിടക്കാം ഓരോന്നിൻ്റെയും അപരനാമവും വസ്തുവിൻ്റെ യഥാർത്ഥ പേരുമാണ് ഈ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത് ആദ്യം മഴവിൽ ലോഹം ഇറീഡിയം മഴവിൽ ലോഹം ഇറീഡിയം കറുത്ത സ്വർണം പെട്രോളിയം കറുത്ത സ്വർണം പെട്രോളിയം ഇറീഡിയത്തിന് മഴവിൽ ലോഹം എന്ന പേരിലും കറുത്ത സ്വർണം എന്നത് പെട്രോളിയത്തിനെയും ആണ് അറിയപ്പെടുന്നത് അടുത്തത് രാജകീയ ദ്രാവകം അക്വാറീജിയ രാജകീയദ്രാവകം അക്വാറീജിയ ഘനഹൈഡ്രജൻ ഡ്യൂറ്റീരിയം ഹൈഡ്രജൻ ഡ്യൂട്ടീരിയം രാജകീയദ്രാവകം അക്വാറീജിയ ഘനഹൈഡ്രജൻ ഡ്യൂറ്റീരിയം ലിറ്റിൽ സിൽവർ പ്ലാറ്റിനം ലിറ്റിൽ സിൽവർ പ്ലാറ്റിനം വെളുത്ത സ്വർണം പ്ലാറ്റിനം ലിറ്റിൽ സിൽവർ വെളുത്ത സ്വർണം ഇവ രണ്ടും പ്ലാറ്റിനത്തിൻ്റെ അപരനാഭമാണ് സാർവിക ലായകം ജലം ജലത്തിൻ്റെ അപരനാമമാണ് സാർവിക ലായകം ക്യുക് സിൽവർ മെർക്കുറി അഥവാ രസം രസത്തിൻ്റെ അപരനാമം ക്യുക് സിൽവർ സാർവിക ലായകം ജലം ക്യുക് സിൽവർ മെർക്കുറി അഥവാ രസം ഹാർഡ് കോൾ ആന്ധ്രാസൈറ്റ് ഹാർഡ് കോൾ എന്നത് ആന്ധ്രാസൈറ്റ് ആണ് പ്രമാണലായകം എന്ന അപരനാമത്തിൽ അറിയപ്പെടുന്നത് ജലമാണ് ജലത്തിൻ്റെ അപരതാ അപരനാമമാണ് പ്രമാണലായകം ഹാർഡ് കോൾ സൈറ്റ് പ്രമാണലായകം ജലം ഓയിൽ ഓഫ് വിൻ്റർഗ്രീൻ എന്ന അപരനാമത്തിൽ അറിയപ്പെടുന്നത് മീതെയിൽ സാലിസിലേറ്റ് ഓയിൽ ഓഫ് വിൻ്റർ ഗ്രീൻ മീതെയിൽ സാലിസിലേറ്റ് ബ്ലാക്ക് ലെഡ് ഗ്രാഫേറ്റ് ബ്ലാക്ക് ലെഡ് ഗ്രാഫേറ്റ് ഇത് പല ക്വസ്റ്റ്യൻ പേപ്പറിലും കാണാറുള്ളതാണ് പ്രത്യേകം ഓർത്തുവയ്ക്കുക ബ്ലാക്ക് ലെഡ് ഗ്രാഫേറ്റ് ഓയിൽ ഓഫ് വിട്രിയോൾ സൾഫ്യൂരിക് ആസിഡ് ഓയിൽ ഓയിൽ ഓഫ് വിട്രിയോൾ എന്നത് സൾഫ്യൂരിക് ആസിഡാണ് ബ്ലാക്ക് ലെഡ് ഗ്രാഫേറ്റ് ശിലാതൈലം എന്ന പേരിൽ അറിയപ്പെടുന്നത് പെട്രോളിയമാണ് പെട്രോളിയത്തിൻ്റെ അപരനാമമാണ് ശിലാതൈലം ശിലാതൈലം പെട്രോളിയം പെട്രോളിയത്തിൻ്റെ വേറൊരു അപരനാമമാണ് മിനറൽ ഓയിൽ ശിലാ മിനറൽ ഓയിൽ രണ്ടിൻ്റെയും രണ്ടും പെട്രോളിയത്തിൻ്റെ അപരനാമമാണ് മിനറൽ ഓയിൽ ശിലാ തൈലം ബ്ലൂ വിട്രിയോൾ എന്നത് കോപ്പർ സൾഫേറ്റിൻ്റെ അപരനാമമാണ് ബ്ലൂ വിട്രിയോൾ തുരിശ് അഥവാ കോപ്പർ സൾഫേറ്റിൻ്റെ അപരനാമമാണ് വൈട്ടാർ വൈറ്റ് ടാർ എന്നത് നാഫ്തലിൻ്റെ അപരനാമമാണ് ബ്രൗൺ കോൾ ലിഗൈറ്റ് ബ്രൗൺ കോൾ എന്ന അപരനാമത്തിലറിയപ്പെടുന്നത് ലിഗൈറ്റ് ആണ് വൈറ്റ് വൈറ്റാർ എന്ന അപരനാമത്തിലറിയപ്പെടുന്നത് നാഫ്തലിൻ ബ്രൗൺ കോൾ ലിബൈറ്റ് ലിഗൈറ്റ് സ്ലൈക്കഡ് ലൈം എന്നത് കാൽസ്യം ഹൈഡ്രോക്സൈഡിൻ്റെ അപരനാമമാണ് സ്ലൈക്കഡ് ലൈം കാൽസ്യം ഹൈഡ്രോക്സൈഡ് ക്യുക് ലൈം കാൽസ്യം ഓക്സൈഡ് ലൈം കാൽസ്യം ഓക്സൈഡ് സ്ലൈക്കഡ് ലൈം കാൽസ്യം ഹൈഡ്രോക്സൈഡ് ക്യുക്ലൈം കാൽസ്യം ഓക്സൈഡ് എന്നതിൻ്റെ അപരനാമമാണ് ടാൽക്ക് എന്നത് ഹൈഡ്രേറ്റ് മഗ്നീഷ്യം സൾഫേറ്റിൻ്റെ അപരനാമമാണ് ടാൽക്ക് ഹൈഡ്രേറ്റ് മഗ്നീഷ്യം സൾഫേറ്റ് സ്മെല്ലിംഗ് സാൾട്ട് എന്നത് അമോണിയം കാർബണേറ്റിൻ്റെ അപരനാമമാണ് സ്മെല്ലിംഗ് സാൾട്ട് അമോണിയം കാർബണേറ്റ് ടാൽക്ക് ഹൈഡ്രേറ്റ് മഗ്നീഷ്യം സൾഫേറ്റ് സ്മെല്ലിംഗ് സാൾട്ട് അമോണിയം കാർബണേറ്റ് വൈറ്റ് വിഡ്രിയോൾ എന്നത് സിങ്ക് സൾഫേറ്റിൻ്റെ അപരനാമമാണ് വൈറ്റ് വിഡ്രിയോൾ സിങ്ക് സൾഫേറ്റ് എപ്സം സാൾട്ട് എന്നത് മഗ്നീഷ്യം സൾഫേറ്റിൻ്റെ അപരനാമം എപ്സം സാൾട്ട് മഗ്നീഷ്യം സൾഫേറ്റ് വൈറ്റ് വിഡ്രോൾ സിങ്ക് സൾഫേറ്റ് എപ്സം സാൾട്ട് മഗ്നീഷ്യം സൾഫേറ്റ് വിഡ്ഡികളുടെ സ്വർണം എന്ന പേരിൽ അറിയപ്പെടുന്നത് അയൺ പൈറേറ്റ് വിഡ്ഡികളുടെ സ്വർണം അയൺ പൈറേറ്റിൻ്റെ അപരനാമമാണ് ഗ്രീൻ വിഡ്രിയോൾ ഫെറസ് സൾഫേറ്റ് ഗ്രീൻ വിഡ്രിയോൾ എന്നത് ഫെറസ് സൾഫേറ്റിൻ്റെ അപരനാമം വിഡ്ഡികളുടെ സ്വർണം അയൺ പൈറേറ്റ് ഗ്രീൻ വിഡ്രിയോൾ ഫെറസ് സൾഫേറ്റ് രാസവസ്തുക്കളുടെ രാജാവ് സൾഫ്യൂരിക് ആസിഡാണ് രാസവസ്തുക്കളുടെ രാജാവ് എന്നത് സൾഫ്യൂരിക് ആസിഡിൻ്റെ അപരനാമമാണ് നീലസ്വർണം ബ്ലൂ ഗോൾഡ് എന്നത് ജലം ജലത്തിൻ്റെ അപരനാമമാണ് നീലസ്വർണം രാസവസ്തുക്കളുടെ രാജാവ് സൾഫ്യൂരിക് ആസിഡ് നീല നീലസ്വർണം എന്നത് ജലത്തിൻ്റെ അപരനാമമാണ് നീല സ്വർണം ബ്ലൂ ഗോൾഡ് ജലത്തിൻ്റെ അപരനാമം യെല്ലോ കേക്ക് യുറീനിയം ഡോക്സൈഡ് യെല്ലോ കേക്ക് എന്നത് യുറീനിയം ഡോക്സൈഡ് ലോഹങ്ങളുടെ രാജാവ് സ്വർണം ലോഹങ്ങളുടെ രാജാവ് എന്ന അപരനാമം സ്വർണത്തിൻ്റേതാണ് യെല്ലോ കേക്ക് യുറീനിയം ഡയോക്സൈഡ് ലോഹങ്ങളുടെ രാജാവ് സ്വർണം അടുത്തത് സ്പിരിറ്റ് ഓഫ് നൈറ്റർ നൈട്രിക് ആസിഡിൻ്റെ അപരനാമമാണ് സ്പിരിറ്റ് ഓഫ് നൈറ്റർ എന്നത് നൈട്രിക് ആസിഡിൻ്റെ അപരനാമമാണ് തത്വജ്ഞാനികളുടെ കമ്പിളി സിങ്ക് ഓക്സൈഡ് തത്വജ്ഞാനികളുടെ കമ്പിളി എന്നത് സിങ്ക് ഓക്സൈഡിൻ്റെ അപരനാമമാണ് കറുത്ത വജ്രം കൽക്കരി കറുത്ത വജ്രം എന്നത് കൽക്കരിയുടെ അപരനാമമാണ് കറുത്ത വജ്രം കൽക്കരിയുടെ അപരനാമമാണ് രാസസൂര്യൻ മെഗ്നീഷ്യം രാസസൂര്യം എന്നത് മെഗ്നീഷ്യത്തിൻ്റെ അപരനാമം കറുത്ത വജ്രം കൽക്കരി രാസസൂര്യൻ മെഗ്നീഷ്യം രാസസൂര്യൻ മെഗ്നീഷ്യം ഇതുപോലെ ഒത്തിരി അപരനാമങ്ങൾ പല വസ്തുക്കൾക്കും ഉണ്ട് നിങ്ങൾക്കറിയാവുന്ന മറ്റ് അപരനാമങ്ങളുണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിൽ കമൻറ്റ് ചെയ്യുക നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കൂടെ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്താൻ മറക്കരുത് വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക മറ്റുള്ളവർക്ക് ഷെയർ ചെയ്യുക എൽ യു പി അസിസ്റ്റൻറ്റിൻ്റെ ടീച്ചേഴ്സ് ഹെൽപ്പർ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ഉടൻ തന്നെ സബ്സ്ക്രൈബ് ചെയ്ത് അടുത്തുള്ള ബെല്ലൈക്കൻ ക്ലിക്ക് ചെയ്യുക താങ്ക്